नमस्ते या के पी सुरेश कुमार एबीसी कार्गो प्रवासी परयटे पवर्ड बै चुरी एको गार्डन सेलिब्रेटेड बै एक्सपर्ट यूनाइटेड मरीन एलएलसी तत्समय संवाद स्वागत विवाह दैविक व्यक्ति कुटकूड़िया स्वप्न प्रतीक्ष बंधम पक्षे दौर्भाग्यवशा इन विपरीत संभव नम्बर समूह आवर्ती स्त्री धनम नमें संस्कार पैतृक महत्चा विवाह धन मार्ग चल का नियम नोकूटिया स्त्रीधन पेरी क्रूर अरंगेबल पुलिवीड निरवधि जीवन उलवधि जीवि विवाह कंपोम तीरा वेदन विषय कुवैट अतिथि नमोपमी पुप्रवर्तन श्री बाबूजी बत्तेरी वर्किंग वुमन श्रीमति निधि सुनीश सेंट्रल फॉर इंडिया स्टडी प्रतिनिधि श्रीमति रिनी प्रकाश सारथि कुवैत भारवाह श्रीमति लिनी जैन सामूह्य प्रवर्तन श्री सजित सी नायर आ सानिध्य अतिथि स्वागत प्रेक्षक आदि श्री बाबूजी श्री बाबूजी इवे पर विवाह ऐटों महत्व का समूह नमें संस्कार भारतीय संस्कार नमें के संस्कार पक्षे दौर्भाग्यवशा इन अदल नाम कंकोटि स्त्री अतिक्रमर्कथय नमुक मिलपा नियम संविधान पक्षे अोकूटिया विस्मी अगर अर्चन अगर पेर नमें मिले वनको दौर्भाग्य ऐसे दौर्भाग्यक साचर्यते एन तांग नोक सुरेश नमस्कार इन डिबेट या वेदी मे सामूहिक सांस्कारिक अदपतन कुछ वेवलाद पकान നമ്മുടെ മൂല്യങ്ങളുണ്ടായ ശോഷണത്തെക്കുറിച്ചുള്ള വേവലാതികൾ പങ്കുവെക്കാനുള്ള ഒരു വേദിയായി മാത്രമേ ഇതിനെ കാണൂ. കാരണം ഇതിനകത്ത് ഒരു ഡിബേറ്റിന്റെ കണ്ടന്റ് എവിടെയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ആരുമായും ഒരു വാക്കുതർക്കത്തിന് ഒരു വാക്പോരിന് ഒന്നും ഇന്ന് നമുക്ക് തയ്യാറാകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വേവലാതികൾ ആവലാതികൾ പങ്കുവെക്കാനുള്ള ഒരു സമൂഹം നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ വരണമാല്യം മരണമാല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ഞാനൊരു ഇതിനെ കാണുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു സാംസ്കാരികമായ അധപതനത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഇടയിലെ മാനവിക മൂല്യങ്ങളുടെ ശോഷണത്തിന്റെ ഭാഗം കാരണം നാമൊക്കെ വളരെ പാവനമായി പവിത്രമായി കരുതുന്ന വിവാഹമെന്ന ഈ സങ്കൽപ്പത്തെ അത് മതപരമായിട്ടാണെങ്കിൽ വളരെ വിശുദ്ധമായ ഒരു പ്രക്രിയയൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഈ ഒരു പ്രക്രിയയിൽ എവിടെയാണ് ഈ ധനത്തിന്റെ കണ്ടന്റ് വളരെ കൃത്യമായി കയറി വന്നതെന്ന് നമ്മൾ ആലോചിക്കും ഇതിനകത്ത് എനിക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബോധവൽക്കരണത്തിന്റെ മേഖലയാണ് ഇവിടെ ഇരിക്കുന്ന മൂന്ന് സ്ത്രീകൾ അവർ തന്നെ ആലോചിക്കുക ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കുന്നത് സ്ത്രീകളാണ് മകളായും മരുമകളായും അമ്മയായും വ്യത്യസ്തമായ റോളുകൾ വഹിക്കുന്നത് സ്ത്രീകളാണ് പക്ഷേ പലപ്പോഴും നാം കണ്ടുവരുന്നത് മകളുടെ റോളിൽ എത്തുമ്പോൾ സ്ത്രീയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അമ്മയുടെ റോളിൽ എത്തുമ്പോൾ സ്ത്രീയുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ് മരുമകളുടെ റോളിൽ എത്തുമ്പോൾ സ്ത്രീയുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ് ഈ വ്യത്യാസത്തെ മാറ്റിമറിക്കേണ്ട സമയമാണ് ആദ്യത്തെ എൻ്റെ ഒരു നിർദ്ദേശമാണ് കാരണം സ്ത്രീകൾ എന്ന ഒരൊറ്റ വ്യക്തി എന്ന ആ വാല്യൂ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഏത് മേഖലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും സ്ത്രീ നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ മരുമോൾ ആയി റോളിൽ വേദന അനുഭവിച്ച അതേ സ്ത്രീ ഒരു അമ്മായി അമ്മയായി വരുമ്പോൾ വളരെ പരിവർത്തനമാണ് നമ്മൾ കാണുന്നത് അന്നുവരെ ഉണ്ടാകാത്ത മാറ്റമാണ് വീട്ടിലേക്ക് കടന്നു വരുന്ന മരുമകളെക്കുറിച്ച് കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു കാഴ്ചപ്പാടിൽ
നാം വളരെയേറെ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം മകളെ കാണാൻ പറ്റുന്നതുപോലെ ഞാൻ അനുഭവിച്ച വേദന പോലെ എന്നെ പോലെ തന്നെ ബഹുമാനിക്കേണ്ടതാണ് ഓരോ സ്ത്രീയും എന്ന് പരസ്പര ബഹുമാനത്തിന്റെ സ്ത്രീകളുടെ ഇടയിൽ ഒരു ഒന്ന് രൂപപ്പെടണം. അപ്പോൾ പുരുഷന്മാർക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മള് മതഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ എഴുതിയ മതഗ്രന്ഥമായതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും സ്ത്രീകളെ പഠിക്കു പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായ വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരു മതഗ്രന്ഥവും എഴുതുവാൻ നേതൃത്വം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മതങ്ങൾ തന്നെ സ്ത്രീകൾക്ക് വിലക്ക് കൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവരാണ് ഈ വിവാഹത്തെ വിശുദ്ധീകരിക്കുവാനും ഈ വിവാഹത്തെ ഏറ്റവും പവിത്രമായി ആളുകളിലേക്ക് പുനർവിന്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ മതങ്ങളുടെ ഇടയിൽ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇകഴ്ത്തിക്കാട്ടുന്ന ഒരുപാട് കാരണങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ. അപ്പം മതങ്ങളുടെ ഇടയിൽ നിന്ന് ഈ പറയുന്ന ഒരു പരിവർത്തനം, ഒരു മാറ്റം ഉണ്ടാകണം. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഈ മാറ്റം ഉണ്ടാകണം. പുരുഷന്മാരുടെ ഇടയിൽ വലിയ മാറ്റമുണ്ടാകും. പുരുഷന്മാർ വളരെ കൃത്യമായി സ്ത്രീകളെ ധനമായി കണ്ട് ഏറ്റെടുക്കാൻ പറ്റണം. അതിന് പ്രതികരിക്കാനായിട്ട് സ്ത്രീകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ മാർഗം സ്ത്രീധനം ചോദിക്കുന്ന പുരുഷന്മാരെ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിക്കണം. സ്ത്രീധനം ചോദിക്കുന്ന ആളുകളെ, അതായത് സ്ത്രീധനം ആവശ്യപ്പെടുന്ന, സ്ത്രീധനത്തിന്റെ പേരിൽ പിന്നെ ഡിസ്കഷൻ നടക്കുന്ന ഒരു പുരുഷനെയും കണ്ണുമടച്ച് പുറംകാലുകൊണ്ട് തട്ടാനുള്ള ഒരു പുതിയ ബോധവൽക്കരണ പ്രക്രിയ ഉണ്ടാകും. ഇതിലൊക്കെ ഉപരി വീണ്ടും നമ്മൾ കാണുന്ന ഇന്നൊരു ഒരു വാട്സപ്പ് ചിത്രം ഞാൻ കണ്ട് ഞെട്ടിപ്പോയതാണ്. നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയുണ്ട്. മുഴുവൻ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കുട്ടി, മിന്നു കെട്ടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ കുട്ടിയുടെ കല്യാണം മാറ്റിവെച്ചിരിക്കുന്ന ഒരു അടിക്കുറിപ്പോടുകൂടി പ്രചരിക്കുന്നു. കാരണം മിന്നു കെട്ടാൻ കഴുത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കല്യാണം താൽക്കാലികമായി മാറ്റി. എന്റെ കയ്യിൽ ചിത്രമുണ്ട്, ഞാൻ കാണിക്കാൻ. ആ ചിത്രം കാണുമ്പോൾ ഒരു സ്ത്രീയെ പ്രദർശന വസ്തുവായി നാം അവതരിപ്പിക്കുകയാണ്. ഇവിടെ ഇരുന്ന് എല്ലാ തത്വങ്ങൾ പറയുന്ന മാതാപിതാക്കളും സ്വന്തം കുഞ്ഞിനെ ഇറക്കി വിടുമ്പോൾ ദേഹം മുഴുവൻ സ്വർണം പൂശിയിട്ട് സ്വർണം കെട്ടി പ്രദർശിപ്പിക്കുന്ന ഒരു വസ്തുവാകുകയാണ്. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? മറ്റൊരു സ്ത്രീ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. ശരി, ഇതന്നെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറേണ്ട ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് പോലെ തന്നെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഇതൊരു സംവാദത്തിൻ്റെ വേദിയല്ല, ഇതൊരു വ്യഥകൾ പങ്കുവെക്കലിൻ്റെയും അനുഭവങ്ങൾ പങ്കുവെക്കലിൻ്റെയും ഒരു വേദിയാണ്. കാരണം നമുക്കിത് ഈ ഒരു സിസ്റ്റം മാറണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് മാറണം. ഈ പറഞ്ഞത് പോലെ തന്നെ വിസ്മയ, അർച്ചന, പ്രിയങ്ക, ഇങ്ങനെ ഇതിൻ്റെ ഒരു തുടർച്ചയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പേരുകളിൽ ഇവിടെ നിൽക്കണം, നിർത്തണം ഇത്തരം ഒരു 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 വലിയ ഒരു ആചാരം, അല്ലെങ്കിൽ ദുരാചാരം. ശ്രീമതി നിധി, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇവിടെ ശ്രീ ബാബുജി പറഞ്ഞ പോലെ തന്നെ ഒരു 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 സമൂഹം സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നത് ഇതിൻ്റെ ഒരു വലിയ ഒരു തലം തന്നെയാണ്. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, അങ്ങനെ എല്ലാ തരത്തിൻ്റെയും ഒരു ഭാവങ്ങളാണ്. പക്ഷേ ഇവിടെ വിവാഹം വരുമ്പോൾ അതൊരു കമ്പോളമായി മാറുകയാണ്. അവിടെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുമ്പോൾ ആ അവിടെ അമ്മ, അല്ലെങ്കിൽ മരുമകൾ, അല്ലെങ്കിൽ അമ്മായി അമ്മ, ഇങ്ങനെയുള്ള വിവിധ ഭാവങ്ങളിലേക്ക് ആ സ്ത്രീ മാറുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഈ വേദനകളുടെ ഒരു പങ്കാളിത്തവും അവർ വഹിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ, അവസ്ഥയെ താങ്കൾ സമീപിക്കുന്നത്? ഞാൻ ആദ്യമായി എന്നെ ഈ ഒരു ചർച്ചയിലേക്ക് വിളിച്ചതിന് ജനൻ ടിവിക്ക് നന്ദി പറയുന്നു. ഞാൻ നിധി നായർ. രണ്ട് പെൺകുട്ടികളുടെ അമ്മ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതിൽ സംസാരിക്കുമ്പോൾ കല്യാണമല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം കാലിൽ കുഞ്ഞുങ്ങൾ നിൽക്കാനായിട്ട്, അതായത് ഒരു സാമ്പത്തിക സുരക്ഷ അവർക്ക് ഉണ്ടാകാനായിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അത് കല്യാണമല്ല ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കല്യാണമല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഇനിയുള്ള ജനറേഷൻ, ഇനിയുള്ള പേരൻസ്, ഇപ്പൊ ഇത് ഒരു 6 പതിറ്റാണ്ടുകൾക്ക് മുന്നേ നമുക്ക് ഇത് ഇവിടെ ഈ ഡെവറി കൊടുക്കുന്ന സ്ത്രീധന നിരോധന നിയമങ്ങളൊക്കെ നിലവിൽ വന്നതാണ്. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഇപ്പോഴും ഈ ഡെവറി കൊടുക്കുന്നു, വാങ്ങിക്കുന്നു,
അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ അതിനൊക്കെ ഒരു പരിസമാപ്തി നമ്മൾ തന്നെ, നമ്മൾ പാരന്റ്സ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് വിട്ടു കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളോട് ഷെയർ ചെയ്യാനും നമ്മളോട് തുറന്നു പറയാനും കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. ഇപ്പം ഇപ്പൊ അങ്ങനെ സംഭവിച്ചു അല്ലെ, വിസ്മയക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇനിയുള്ള ആൾക്കാർ, ഇനിയുള്ള പാരന്റ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന് പ്രാപ്തരാക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബിസിനസ്സാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് എത്ര കൊടുക്കുന്നു അല്ലെങ്കിൽ അപ്പുറത്തവർ എത്ര കൊടുത്തു അതനുസരിച്ച് എന്റെ മോൾക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു നാണക്കേടാണ്, അല്ലെങ്കിൽ അതൊരു മോശമാണ്, എനിക്ക് നല്ലൊരു കുടുംബം കിട്ടത്തില്ല, എന്റെ കുട്ടിക്ക് നല്ലൊരു ലൈഫ് കിട്ടത്തില്ല എന്നാണ് ഇപ്പോഴത്തെ പാരന്റ്സ് പറയുന്നത്. അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റസ് കാണിക്കുക, അതായത് നമ്മളുടെ ജോലി, നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം ഇപ്പൊ കല്യാണങ്ങളിലാണ് പ്രകടിപ്പിക്കുന്നത്. അത് കുറേശ്ശെ നിർത്തലാക്കുക. ഇപ്പൊ ബാബുജി സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ കുട്ടികളിൽ തന്നെ നമ്മൾ അതിനൊരു ബോധവൽക്കരണം നമ്മൾ പാരന്റ്സ് നടത്തുക എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. പിന്നെ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികൾക്കും വീട്ടില് ഒരുപോലെ ഒരു സ്ഥാനം കൊടുക്കുക. ഇപ്പൊ നമ്മള് നമ്മുടെ കുട്ടികളോട് പറയുന്നത് എന്താ, നീ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ്, നീ ആ വീട്ടിൽ പോകേണ്ടതാണ്, നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടുന്നിടം വരെ എനിക്കൊരു സമാധാനം ഇല്ല, അല്ല നീ വേറൊരിടത്ത് ചെന്ന് കയറുന്നിടം വരെ എനിക്കൊരു സമാധാനം ഇല്ല, ഇങ്ങനെ ഒരു രീതിയിലാണ് വീട്ടിലെ സംഭാഷണങ്ങൾ പോലും. അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് നല്ല ഒരു 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 എന്താ പറയാ, ഒരു തന്റെ അടുത്തോടുകൂടി കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാരന്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയൊക്കെ മാറ്റി കുട്ടികളെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് അവരെ കാണുക, അല്ലെങ്കിൽ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക, ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഇത് കൊടുക്കുക നമ്മൾ വീട്ടിൽ തന്നെ. അതുപോലെ തന്നെ ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. അമ്മ വീട്ടിലുള്ള അച്ഛനമ്മമാര് ആദ്യം ആൺകുട്ടികളോട് പെൺകുട്ടികളെ വീട്ടിൽ ഇപ്പം പെങ്ങന്മാരുണ്ടെങ്കിൽ പോലും ചിലപ്പം ആ പെങ്ങന്മാരോട് പോലും റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുന്ന ആങ്ങളമാരുണ്ടാവും. അപ്പം അമ്മ അല്ലെ അച്ഛൻ അമ്മയോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു കുട്ടികൾ കണ്ടു വളരുന്നത്. അപ്പം അച്ഛൻ അമ്മയോട് കാണിക്കുന്നതും ആങ്ങള പെങ്ങളോട് നല്ല രീതിയിൽ ഇടപെടാനും ഇതൊക്കെ നമ്മൾ വീടുകളിൽ തന്നെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവരത് വേറൊരു കുട്ടി വീട്ടിൽ വരുന്ന സമയത്തും അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വരുന്ന സമയത്തും സ്ത്രീകളെ ബഹുമാനിക്കാനും അവരെ സ്വന്തം ലൈഫ് പാർട്ണറായിട്ട് കരുതാനും ഒക്കെ അവരും ശ്രമിക്കും. അപ്പം ശരി, ഏതായാലും നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടുകളും മാറണം. അതിൻ്റെ ഒരു തുടക്കം വീട്ടിൽ നിന്ന് തന്നെയാണ്, വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. അതിൻ്റെ കുടുംബത്തിൽ നിന്ന് അതിൻ്റെ തുടക്കം കുറിക്കണമെന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഒരു ചർച്ചയിലേക്ക്, മറ്റതിഥികളിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം. ഒരിട വേള കഴിഞ്ഞ് തിരികെ സംവാദത്തിലേക്ക് ശ്രീമതി റിനി പ്രകാശ്. ഇവിടെ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതും നമ്മുടെ നാട്ടിൽ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1961 നിയമവും 1985 ഭേദഗതിയും ഗാർഹിക പീഡന നിരോധന നിയമങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ നിയമങ്ങൾ നോക്കുകൂട്ടിയാകുന്നു, ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടവർ നിശബ്ദരാകുന്നു. എവിടെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? നമസ്തേ. ആദ്യം തന്നെ ജന ടി വിക്ക് എന്റെ വക ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കാരണം സ്ത്രീധനം എന്ന അനീതിക്കെതിരെ, അനാചാരത്തിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കാൻ, എന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുപാട് നന്ദി. നോക്കൂ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ ദേവത സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവത ആനന്ദ നൃത്തം ആടുന്നു എന്നൊരു കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടിരുന്നവരാണ് നമ്മൾ ഭാരതീയർ. ആദ്യമൊക്കെ നമുക്ക് സ്വയംവര ആണുണ്ടായിരുന്നത്, സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭർത്താവിന് വേണേലും തിരഞ്ഞെടുക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ ഭാരതീയ സംസ്കാരം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, ഇന്ന് അതിന്റെ അവസ്ഥ എന്താണ്? എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്? എവിടെ വെച്ചാണ് നമ്മുടെ ആ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്നത്? സ്ത്രീധനം നിയമമൂലം നിരോധിച്ചിട്ട് ശരിയായി പറഞ്ഞാൽ ഇപ്പോഴേക്ക് 61 വർഷമായി. പക്ഷെ നമ്മൾ എന്തിനാണോ ആ സ്ത്രീധനം നിരോധിച്ചത് അതേ സ്ഥലത്ത് തന്നെയാണ്, എന്ത് പരിസ്ഥിതിയിലാണ് അത് നിരോധിച്ചത്, അതേ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ നമ്മുടെ സ്ത്രീധനം എന്ന് പറയുന്നത് ആ പേര് മാത്രം ഒന്ന് മാറിക്കാണ്. അത് നമ്മള് നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കും അല്ലെ, എന്താണ് നമ്മൾ കൊടുക്കപ്പെടുന്നത്, അങ്ങനെ ഒരു പേര് മാത്രം മാറിയതല്ലാതെ വേറെ നമ്മുടെ ആ കാഴ്ചപ്പാടോ
ആ സിസ്റ്റം ഒന്നും മാറിയിട്ടില്ല. 100% സാക്ഷരരാണ് നമ്മുടെ കേരളീയർ. ആ 100% സാക്ഷരതയുള്ള അതിൽ ഊറ്റം കൊള്ളുന്ന നമ്മുടെ ഈ നാട്ടിലാണ് ഈ 5 വർഷത്തിനിടയിൽ ഏകദേശം 66 കുട്ടികളാണ്, നമ്മുടെ പെൺമക്കളാണ് സ്ത്രീധനം കൊണ്ട് സ്ത്രീധനം മൂലമുള്ള അക്രമങ്ങളിൽ അല്ലെ എന്തോ പറയാ അവരുടേതായ അവരുടെ ഏറ്റവും നിസ്സഹായ അവസ്ഥയത് ആത്മഹത്യയിലേക്ക് അഭയം തേടിയിരിക്കുന്നത്. അത് നമ്മുടെ കണക്ക് മാത്രമാണ്, കണക്കിലുള്ളതാണത്. പക്ഷെ അതിനേക്കാൾ എത്രയോ ഇരട്ടി മരണങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പലതിനും തെളിവില്ല, പലതും രേഖപ്പെടുത്താതെ പോയിരിക്കുന്നു. നോക്കൂ, അച്ഛനമ്മമാരുടെ രാജകുമാരിയാണ് ഓരോ പെൺകുട്ടികളും. നമ്മളൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുമ്പോ, ഒരു പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുമ്പോ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് വെച്ച് പുലർത്തുന്നത്? നമ്മൾ ഈ കല്യാണം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എത്തിക്കുമ്പോൾ നമ്മുടെ ആ പ്രതീക്ഷ കൂടുകയാണ്. ഓക്കെ, എന്റെ കുട്ടിക്ക് ഇതിലും നല്ലൊരു ലൈഫ്, നമ്മൾ ഈ കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു ലൈഫ് ഇനി മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ആ വിശ്വാസത്തിലാണ് നമ്മൾ കല്യാണത്തിലേക്ക് അഭയം തരുന്നത്. പക്ഷേ ഇത് എത്രമാത്രം പ്രാവർത്തികമാണ്? സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഏത് കുട്ടിയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ജോലി. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും നമുക്ക് അത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെയാണ്. പിന്നെ നമ്മൾ ഈ പെൺകുട്ടികളെ മാത്രം അല്ലെ അച്ഛനമ്മമാരെ മാത്രമല്ല, നമ്മള് ഈ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന പയ്യനെ കുറിച്ച് നമ്മൾ എത്ര പേര് അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? ചിലപ്പോഴും നമ്മൾ നോക്കുന്നത് സാമ്പത്തികം അല്ലെങ്കിൽ ജോലി, ഈ രണ്ടിനെ ലക്ഷ്യം വെച്ചിട്ടാണ് പലപ്പോഴും മാതാപിതാക്കള് കല്യാണം എന്ന ഒരു വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. നോക്കൂ, ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അല്ലെ നല്ല സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന എന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കുന്നത് പയ്യന്റെ സാമ്പത്തികം അതല്ലെങ്കിൽ ജോലി, സർക്കാർ ജോലിക്ക് നമ്മൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഒരാളുടെ നല്ലൊരു ജോലി കിട്ടിയത് കൊണ്ടോ സാമ്പത്തികം മെച്ചപ്പെട്ടത് കൊണ്ടോ സ്വഭാവം മാറണമെന്നില്ല. അവര് ഏത് പരിസ്ഥിതിയിലാണ് ഏത് ചുറ്റുപാടിലാണ് ജീവിച്ചത് അവരുടെ എന്താ പറയുക, നമ്മൾ പറയുന്നത് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ആ നമ്മൾ കല്യാണം കഴിപ്പിച്ചേക്കുന്ന ആ വരന്റെ ആ പയ്യന്റെ സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം, നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നാട്ടുകടപ്പനുസരിച്ച് ചുറ്റുപാടൊന്ന് അന്വേഷിച്ച് എന്താണ് അവന് മകളെ നോക്കാനുള്ള ഇതുണ്ടോ ദുശീലങ്ങളുണ്ടോ ഇതിലൊക്കെ ഒന്ന് വിശാലമായി ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമാണ് അയച്ചിരുന്നത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇപ്പോഴും നമ്മൾ സ്ത്രീധനം കുറെ പയ്യന്റെ വീട്ടുകാർക്ക് അല്ലെ അവർക്ക് കുറെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് അവർ നല്ല നല്ല ജീവിത നിലവാരം കൊടുക്കുന്നുള്ളൊരു അതൊരു അന്ധവിശ്വാസം. യെസ് യെസ്, താങ്കൾ സൂചിപ്പിച്ചിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം തന്നെയാണ്. കാരണം നമ്മുടെ അച്ഛനമ്മമാര് എങ്ങനെയെങ്കിലും മകളെ കെട്ടിച്ചു വിടണം, അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരുപാട് ധനം കൊടുത്താൽ, പാരിതോഷികങ്ങൾ കൊടുത്താൽ ജീവിതം സുരക്ഷിതമാകും എന്നുള്ള ഒരു 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 ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം അവരെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നുണ്ട്. അതുകൂടെ തന്നെ ആയിരിക്കാം അവർ അറിഞ്ഞോ അറിയാതെയോ ഇതിനെ കൂട്ടു നിൽക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ആ മകൾക്ക് അവളെ അച്ഛനും അമ്മയും ഇത്രയും കൊടുത്തു, അല്ലെങ്കിൽ അതിൽ നമ്മൾ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. അല്ലെങ്കിൽ മറിച്ച് ഈ ഇതൊക്കെയും കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ജീവിതം വളരെ സുരക്ഷിതമാകും എന്നുള്ള പ്രതീക്ഷയുണ്ടാകുന്നു. സ്വാഭാവികമായും അവരെ തെറ്റു പറയാനും കഴിയില്ല, പക്ഷേ അത് എവിടെയോ ഒരു തിരിച്ചടിയാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീമതി ലിനി ജെയിൻ, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 66 പെൺകുട്ടികളാണ് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത്. പക്ഷേ ആ കണക്കുകളിൽ ഉപരി അധികമാണ് യഥാർത്ഥ കണക്ക് എന്നത് നമുക്കറിയാം, വസ്തുതയാണ്. കാരണം പലപ്പോഴും ഇത് പലരും പരാതിപ്പെടുന്നില്ല, നിയമങ്ങളുണ്ടെങ്കിലും പരാതിപ്പെടുന്നില്ല, ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. ഈ ഈ ഈ കണക്കുകൾ മാറ്റി നിർത്തിയാണ് രേഖപ്പെടുത്തിയ ഈ കണക്കുകൾ തന്നെ 66 എന്ന സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നത്. വളരെ ഭീകരമായൊരു അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ വിരൽ ചൂണ്ടപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. വിവാഹ കമ്പോളവും തീരാവേദനകളും എന്ന ഈ ഒരു വിഷയത്തിന് എന്റെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ ഒരവസരം തന്ന ജനം ടിവിക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് തുല്യമാണെന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീധന വിഷയങ്ങൾ എക്കാലവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വിദ്യാഭ്യാസവും സാമ്പത്തികപരമായും നദിയിൽ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ്
ഇത്രയും പരാതികൾ, അതായത് പോലീസിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാലും കേസുകൾ എടുത്തു കഴിഞ്ഞാലും പിന്നെയും സ്ത്രീകൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഒരു സോഷ്യൽ ഫെയർ, ഒരു സാമൂഹിക ഭീതി നമ്മളെ എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് കരകയറുവാൻ വേണ്ടി നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരെന്ത് കരുതും, നമ്മുടെ സമൂഹം എന്ത് കരുതും, അല്ലെങ്കിൽ ടോക്സിക്കായ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി സ്ത്രീകൾക്ക് ഒരിക്കലും കഴിയാറില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് മുന്നിലാട്ടം. സോഷ്യൽ ഫെയർ ഒന്നാണെങ്കിൽ മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ട്രോമ ബൈൻഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ആ ഇരയും തമ്മിലൊരു ബന്ധമുണ്ടാകാം, ഒരു നിസ്സഹായത, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പൊതുവായ അല്ലെങ്കിൽ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ത്യാഗ മനോഭാവത, ഇതുപോലുള്ള കാര്യങ്ങള് അവരെ ഒരു മുന്നോട്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭർത്താവിനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ കംപ്ലൈന്റ് പറയുവാൻ പ്രേരിപ്പിക്കുന്നില്ല. ഇപ്പോൾ വനിതാ ശിശു വികസന കോർപ്പറേഷൻ 2017 നിലവിൽ വന്നതാണ്. അവര് നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്ര എത്തിയിട്ടില്ല. എന്റെ കൂടെ പോലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സധൈര്യം മുന്നോട്ട് പോലുള്ള ക്യാമ്പയിൻസ് വന്നിട്ടുണ്ട്, റെസ്പോൺസിബിൾ പേരൻഷിപ്പ് പോലെയുള്ള പ്രോഗ്രാംസ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു കോവിഡ് കാലഘട്ടം ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം ഇതുവരെ അതിന്റെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരോ വന്നിട്ടില്ല. മിത്ര 181 പോലുള്ള പ്രോഗ്രാംസ് നമുക്ക് മുന്നിലുണ്ട്. എന്തിനു പറയുന്നു, പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ നിശാന്തിനി IPS കൊണ്ടുവന്നിട്ടുള്ള അപരാജിത പോലുള്ള പ്രോഗ്രാംസ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും പ്രോഗ്രാംസും ശക്തമായ നിയമങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇത്രയും സ്ത്രീകൾ മുന്നോട്ട് വരാൻ കഴിയാത്തത്? ഒരു ബോധവൽക്കരണം അല്ലെ, ശക്തമായ ഒരു ബോധവൽക്കരണം അവർക്കില്ല, അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്നില്ല. അത് സ്ത്രീകളിലേക്കാണെങ്കിലും പുരുഷനിലേക്കാണെങ്കിലും ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഒരുപോലെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പൊ 1961 എന്റെ അറിവിൽ 1961 സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കപ്പെടുന്നത്. 84 അതിന്റെ ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. 2004 അതിനെപ്പറ്റി കുറെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ശക്തമായ കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരു ബോധവൽക്കരണ കുറവ് നമ്മൾ കാണുന്നില്ലേ? അത് മാത്രമല്ല, ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഇവിടെ ഒരു ഇഷ്യൂ അല്ലേ? പേരൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും നാള് സമൂഹ വ്യവസ്ഥിതി വന്ന് വളർന്നു വന്ന ഓരോ സ്ത്രീയും ഈ സോഷ്യൽ കണ്ടീഷനിങ് വിധേയമാണ്. അത് അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീക്ക് മാത്രമല്ല, ഇത് പുരുഷനും ഈ പ്രശ്നമുണ്ട്. ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണ് ഇവരെല്ലാവരും. ഒരു മകളെ കല്യാണം കഴിച്ചയക്കാൻ പോകുന്നു, ഒരു വരനെ കാണുന്നു, നമ്മൾ എപ്പോഴും പറയും ആ ഒരു അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ് വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ അവർ മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ പൊരുത്തം നോക്കും, ജാതക പൊരുത്തം, അങ്ങനെ കുറെ ഇഷ്യൂസ്. എന്തിനാണ് ഈ പൊരുത്തം? പെട്ടെന്ന് അറേഞ്ച്ഡ് മാരേജ് ആയത് കാരണം ഉണ്ടാക്കി വെച്ചൊരു സംവിധാനമാണോ ഈ പൊരുത്തം? അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് പൊരുത്തമാണ് ഉള്ളത്? ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അത് അവർക്ക് സംസാരിച്ച് എന്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത്? നമ്മളുടെ ഒരു സമൂഹത്തിന് ഒരു മുന്നോട്ട് വരിക, അതായത് മക്കളുമാരെ അവരുടെ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും അവരുടെ കാൽപാദത്ത് നിർത്തിയിട്ട് മാത്രം വിവാഹം എന്ന ഒരു സംഭവത്തിലേക്ക്, അതായത് ജീവിതത്തിന്റെ ഒരു അടുത്ത പടിയാണ്. കാരണം നമ്മൾ നമ്മളുടെ അത്രയും നാൾ ഉണ്ടായിരുന്ന വ്യക്തിപരമായ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മറ്റൊരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അതേ കണക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ വിവാഹം, അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനുള്ളൊരു തീരുമാനം, പക്വത, ഇപ്പൊ ചെറിയ കാണുന്ന കേസുകൾ നോക്കൂ, 18 നമുക്ക് അതിലേക്ക് എത്താം, വളരെ വേഗം നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് എടുക്കാം. താങ്കൾ പറഞ്ഞത് പോലത്തെ നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകള്, ആ ഒരു ആ കാഴ്ചപ്പാടുകളും ആ ഒരു അവസ്ഥയും ഒക്കെ നമുക്ക് ഒന്ന് പൊളിച്ചെഴുതേണ്ട അല്ലെങ്കിൽ മാറേണ്ട ഒരു ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. മറ്റൊരു ഇടവേള കഴിഞ്ഞ്